ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തുമ്പച്ചറിയച്ചന്റെ ഗാനമാണ്. ഇത്രയേറെ ദൈവകൃപ നിറഞ്ഞ നിമിഷങ്ങള് അച്ഛനിലൂടെ അനേക ആയിരങ്ങൾക്ക് അഭിഷേകം ലഭിക്കുന്ന, ധ്യാനം നടത്തുന്ന, ബഹുമാനപ്പെട്ട ഷാജി തുമ്പച്ചറിയച്ചൻ നമുക്ക് കിട്ടിയത് ഏറെ ദൈവാനുഭവമാണ്. തീർച്ചയായിട്ടും അച്ഛനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ ശബ്ദത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛന് രാത്രി ഗൗരവിളിച്ച് പോകുന്നതാണ്. ത്രിശീലിയതിനാണെങ്കിൽ പോലും നമുക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ കുട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറെ സ്നേഹത്തോടുകൂടി ഈ കുട്ടിയിലേക്ക് പ്രാർത്ഥിക്കുക. അച്ഛനോടൊപ്പം സഹകാർമികനായിരിക്കുക വടക്കുട്ടോടി സെന്റ് ആൻസ് പള്ളി അധികാരി ഷാൻസി മുകളേലച്ഛന്, കണ്ണൂർ വോയിസ് അച്ഛൻ, അസമത്തിലെ ബഹുമാനപ്പെട്ട ചോർജ് കുണ്ടനച്ഛന്, സെന്റ് മേരി സ്കൂളിന്റെ പ്രിൻസിപ്പൾ ഫാദർ ശിവൻ മഴക്കാലയില്, നമ്മുടെ പ്രിൻസ് മുളകുമറ്റത്തിലച്ഛന് ട്രാൻസ്ഫറായി തിരികെ പോയതുകൊണ്ട്, ജിനേഷ് മാക്കുടി അച്ഛന്, ഇവരെയാണ് നമുക്ക് വിശുദ്ധ കുർബാനയ്ക്ക് സഹകാർമികരായി ലഭിച്ചിരിക്കുക. ശുശ്രൂഷകൾക്ക് ശേഷം നിങ്ങളെല്ലാവരും ഒരുപാട്
ഒരുങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ ഒരു 3 തവണയെങ്കിലും എന്നോട് പറഞ്ഞു. ഒരു വികാരിയച്ഛൻ്റെ വായിൽ നിന്നും ജനത്തെ കുറിച്ച് നല്ലത് കേട്ടിട്ട് ഒരു ശുശ്രൂഷ ആരംഭിക്കുന്നത് ഒരു അതിഥിയെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥന എന്നെ സഹായിക്കണം. ഇന്നലെ എൻ്റെ ശബ്ദം പാടെ നഷ്ടപ്പെട്ടു പോയിട്ട് കാഞ്ഞിരപ്പള്ളി ഹൈറേഞ്ചിലെ ഒരു പണിയിൽ ഞാൻ നക്ഷത്രവണ്ണി പോയതാണ്. അത്ര ശബ്ദം പോയി. ഇന്ന് ദൈവം ശബ്ദം തിരിച്ചു തരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്ന ദൈവജനമേ, ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ എല്ലാ മുഖത്തുള്ള പ്രകാശവും സത്യവും പ്രതീക്ഷയും തീക്ഷ്ണതയും സ്വർഗത്തിൻ്റെ വരാൻ പോകുന്ന മഹത്വമായി കാണുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരിയച്ഛനെയും ചമ്മാശനെയും സിസ്റ്റേഴ്സിനെയും ഈ പ്രദേശങ്ങളിലുള്ള എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. Amma Prasada Thirunaal.
Mama raja paan ni
ജനം മുഴുവനും
സ്തോത്രവും പാടി പരിശുദ്ധ ശുശ്രൂഷയിലായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹകാർമികൻ ശ്രീബാ എടുത്ത് ആഘോഷപൂർവ്വം കാർമ്മികനെ ഏൽപ്പിക്കുന്നു. വൈദികരെല്ലാം ആദരവോടെ ശ്രീബാ വണങ്ങുന്നു. തുടർന്ന് ആവേശത്തോടെ ദൈവജനം ശ്രീബാ ഏറ്റുവാങ്ങുന്നു. മനോഹരമായ ശുശ്രൂഷയിൽ ഹൃദയം വെച്ച് നമുക്ക് നിൽക്കാം. സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു.
ആദ്യം മുതൽ കൊണ്ടിരിക്കും മാമേ. എന്റെ സഹോദരനെ, നിങ്ങൾ ഇതിന്റെ ശ്രദ്ധയോടെ ശ്രമിക്കുമേ. നിയമാവർത്തന പുസ്തകത്തിനുള്ള വായന അധ്യായം 17 വാക്യങ്ങൾ 14 മുതൽ. നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജോയ്സിനെയും പ്രാസ്റ്റിനെയും ശ്രമിച്ചിരുന്നു, എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിന് അനുവദിച്ചില്ല. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അവന്റെ വാക്കുകളാണ് നീ ശ്രവിക്കേണ്ടത്. ഹൊറേബിൽ സമ്മേളിച്ച ദിവസം നിന്റെ ദൈവമായ കർത്താവിനോട് നീ യാചിച്ചതനുസരിച്ചാണ് ഇത്. ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ. ഈ മഹാജ്ഞി ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് അത് നീ എന്നോട് പറഞ്ഞു. അത് കർത്താവിനോട് അരുളി ചെയ്തു. അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു. അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. എന്റെ വാക്കുകൾ ഞാൻ അവന്റെ നാവിൽ നിക്ഷേപിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. പ്രവാചക പുസ്തകത്തിന്റെ വായന അധ്യായം 48 വാക്യങ്ങൾ 12 മുതൽ 20 വരെ. യാക്കോബേ, ഞാൻ വിളിച്ച ഇസ്രായേലേ, എന്റെ വാക്ക് കേൾക്കുക. ഞാൻ അവനാണ്, ആദിയും അന്തവുമായവൻ. എന്റെ കരങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എന്റെ വലത്തുകൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവൻ എന്റെ മുൻപിൽ ഒന്നിച്ച് അണിനിരക്കുന്നു. നിങ്ങൾ ഒന്നിച്ചുകൂടി ശ്രവിക്കുവിൻ, അവരിൽ ആരാണ് ഇവയെല്ലാം പ്രസ്താവിച്ചത്? കർത്താവ് സ്നേഹിക്കുന്ന അവൻ ബാബിലോണിനെ കുറിച്ചുള്ള അവിടുത്തെ തീരുമാനം നടപ്പിലാക്കുന്നു. അവന്റെ കരങ്ങൾ കല്ലയർക്ക് എതിരെ ഉയരും. ഞാൻ തന്നെയാണ് അവനോട് സംസാരിച്ചത്, അവനെ വിളിച്ചത്. ഞാൻ അവനെ കൊണ്ടുവന്നു, അവൻ തന്റെ മാർഗത്തിൽ മുന്നേറും. എന്റെ സമീപം വന്ന് ഇത് കേൾക്കുക. ആദ്യം മുതലേ ഞാൻ രഹസ്യമായിട്ടാ സംസാരിച്ചത്. ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാൻ ഉണ്ട്. ഇപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. നിന്റെ വിമോചകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. നീ എന്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നീതി കടലറകൾ പോലെ ഉയരുമായിരുന്നു. നിന്റെ സന്തതികൾ മണൽ പോലെയും വംശം മണൽത്തരി പോലെയും ആകുമായിരുന്നു. അവരുടെ നാമം എന്റെ മുൻപിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെടുകയോ നശിക്കുകയോ ഇല്ലായിരുന്നു. ബാബിലോണിൽ നിന്ന് പുറപ്പെടുക, കൽദായയിൽ നിന്ന് പലായനം ചെയ്യുക, ആനന്ദഘോഷത്തോടെ ഇത് പ്രഖ്യാപിക്കുക, പ്രഘോഷിക്കുക. കർത്താവ് തന്റെ ദാസനായ യാക്കോബിനെ രക്ഷിച്ചുവെന്ന് ഭൂമിയുടെ അതിർത്തികൾ വരെയും വിളിച്ചറിയിക്കുക. സങ്കീർത്തനത്തിൽ നിന്നാണ് ഈ പ്രകീർത്തനം സഭ എടുത്തിരിക്കുന്നത്. സങ്കീർത്തനം 19 പകലുകളോടും രാത്രിയോടും
നിർത്തില്ലാതെ നിരന്തരം ദൈവത്തെക്കുറിച്ച് പാടിക്കൊണ്ടിരിക്കുന്നു. ഉറക്കെ അവർക്ക് പറയാനും അവളാനും ചൊല്ലാനും ദൈവനാമ മഹത്വമേ ഉള്ളൂ. ദൈവജനമേ, വലിയ സന്തോഷത്തോടെ ആകാശത്തോടും ഭൂമിയോടുമൊപ്പം ആകാശം മുഴുവൻ ദൈവമഹത്വം പ്രകീർത്തിക്കുന്നു. അമ്പരം അനവരതം പാടുകയാണ്. നമുക്ക് ശുശ്രൂഷകരോടും കർമ്മികരോടും എല്ലാം ചേർത്ത് ഉറക്ക പരിശുദ്ധാത്മയോടൊപ്പം സദസ്ത്യാനോ സഹതായോടൊപ്പം ദൈവത്തെ ആരാധിക്കാം. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ദൈവവചനത്തെ കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും മതി വരാതെ സഭ കൊതിയോടെ ദൈവജനത്തിന്റെ നടുവിൽ നിൽക്കുന്നു. ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷകരായ രണ്ട് പുരോഹിതർ വ്യാഖ്യാനഗീതം അഥവാ തുർഗാമ പാടുന്നു. സകലേശ്വരനായ ദൈവം എങ്ങനെയാണ് വചനമെന്ന മഹാസമ്പത്ത് ഒരുക്കിയിട്ട് അതെന്താണ് അതിന്റെ അർത്ഥം എന്താണ് എന്നെല്ലാം ഒരിക്കൽ കൂടി സഭയുടെ നടുമുറ്റത്തിൽ കുർബാന പീഠത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധയോടെ രണ്ട് ചെവികളും തുറന്ന് കേൾക്കാം. നിഴലായ നിയമം, അർത്ഥമില്ലാത്ത നിയമം ഇട്ട് ദൈവത്തിന്റെ നിയമമായ വചനം ശിരസിലറിയാൻ നമുക്ക് മുഴുവൻ മനസ്സോടെ വ്യാഖ്യാന ഗീതം കേൾക്കാം. Are you?
Hallelujah.
Oh,
നിങ്ങളുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി
വർഷിക്കണമേ അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങയുടെ കാരുണ്യത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിലും കാരണമാകട്ടെ. കണ്ണുനീരിന്റെയും പോരാട്ടത്തിന്റെയും വിയർപ്പിന്റെയും വേദനയുടെയും വഴികളിലൂടെയും അവയോരത്ത് വിസ്മയം ചേർത്ത ഈ ജീവിതങ്ങളെ പ്രകാശത്തിന്റെ മണവറയിലേക്ക് സ്വീകരിക്കണമേ. പുത്രനും പരിശുദ്ധമായ സർവേശ്വരായ ഒറ്റയടിക്ക് ഒരർത്ഥവുമില്ലാത്ത ചില കർമ്മങ്ങളാണ് നാം ഇപ്പോൾ കാണാൻ പോകുന്നത്. ആ ചുഴിക്കൻ ശ്രീബാക്കെടുത്ത് കാർമ്മികനെ ഏൽപ്പിക്കുന്നു. കാർമ്മികൻ അത് ഒന്നാം ശുശ്രൂഷിക്കുകയും ആ ചുഴിക്കൻ വീണ്ടും സുവിശേഷ ഗ്രന്ഥവാദനവുമൂടെ എടുത്ത് കാർമ്മികനെ ഭരമേൽപ്പിക്കുന്നു. അദ്ദേഹം അത് രണ്ടാം ശുശ്രൂഷിക്കുകയും ഏൽപ്പിക്കുന്നു. ഒന്നും രണ്ടും ശുശ്രൂഷ ശ്രീബായി വേദഗ്രന്ഥവും പിടിച്ച് മധുബഹയിൽ ചെന്ന് മുഖാമുഖം നിൽക്കുന്നു. വേദഗ്രന്ഥത്തിന് ശ്രീബായി ശ്രീബായിക്ക് വേദഗ്രന്ഥത്തോടുള്ള ബന്ധം സഭയെ പ്രഘോഷിക്കുന്നു. നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ ഈ മലവെള്ളപ്പാച്ചിലിൽ ഒരു കൈ ശ്രീബായി മറുകയിൽ വേദഗ്രന്ഥവും മാത്രമേ ഉള്ളൂ എന്ന് നമ്മോട് കർത്താവ് പറയുന്നു. നിങ്ങളുടെ കാര്യപ്രാപ്തി അധ്വാനശീലവും ദുരിവീലത്ത് വെറുതെയാകുന്ന കർത്താവിൻ്റെ കൃപയാണ് എൻ്റെ ആശ്രയം. വേദഗ്രന്ഥവും ശ്രീമായും ഖാമുഖം പിടിച്ചു കൊണ്ട് പ്രിയപ്പെട്ടവരെ കാർമ്മിക ശുശ്രൂഷകർ നിൽക്കുന്നു. തുടർന്ന് താഴേക്ക് കാർമ്മികനിറങ്ങി വന്ന് സഹകാർമ്മികരോടൊപ്പം നിലവിളിയോടുകൂടി നിന്റെ ജനത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ച് പാപനമാക്കണമേ 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 പുണ്യപ്പെടുത്തണമേ എന്ന് വീണും കിടന്നും കരഞ്ഞും വട്ടം ചുറ്റിയും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സത്യമായി മറങ്ങി വരുന്ന ഈ ഒന്നാം എപ്പിക്ലശിശ്രീ ഗൃഹാക്ഷണ പ്രാർത്ഥനയുടെ സമയത്ത് ദൈവജനനെ ആർക്കും ക്രമനഷ്ടം പ്രാർത്ഥിക്കാൻ നമുക്ക് അനുതാപത്തോടെ പ്രാർത്ഥിക്കാം. ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ ഋഷിയുമായി
മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കിക്കൊള്ളട്ടെ. Thank you.
ശുശ്രൂഷയും വീണ്ടും സഭ കരഞ്ഞ് നിലവിളിക്കുന്നു. കരുണാമയനായ കർത്താവെ, ശിഷ്യഗണത്തിന് നീ നൽകിയ വാഗ്ദാനം അപരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ തരണമേ എന്ന് ആവർത്തിച്ച് ശുശ്രൂഷ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുരോഹിതൻ ശിഖായിയുടെ സ്ഥാനത്ത് നിന്ന് കണ്ടാലും ഞാൻ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല. നിങ്ങൾക്കത് സംശയമാണോ? ആവർത്തിച്ച് ആവർത്തിച്ച് യാചിച്ചും ആവർത്തിച്ച് ആവർത്തിച്ച് ശിഖായിയുടെ പ്രബോധനം കേട്ടും കാർമ്മികരും ശുശ്രൂഷകരും ചുവട് വെച്ച് അടുത്തു വന്ന് ജനത്തിൻ്റെ നടുവിൽ പിരിച്ചിരിക്കുന്ന ശ്രീവാതപ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃത്യമായി എഴുന്നള്ളി വരുന്ന ഈ സമയത്ത് ഭയഭക്തികളോടെ നമുക്ക് വ്യാപരിക്കാം.
സഭത്തോട് പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ, നമ്മൾ ഏതാനും വൈദികരും സന്യസ്തരും ദൈവജനവും മാത്രമല്ല അല്ല ദൈവാംബികയായ കന്യാമാരിയാണ് ഞാൻ സാക്ഷിയാണ്. ഇവരെല്ലാവരും നമ്മെക്കാളും ഭക്തിയോടെ ഈ കുർബാനയിൽ ഉണ്ടെന്ന് നിങ്ങൾ ആരും മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, ഉരുകുന്ന വെഴുതിരി പോലെ മറിയത്തിൻ്റെ കൈ പിടിച്ച് അവളെ ഓർത്ത് മറിയത്തോടും യോസഫിനോടും സെബസ്ത്യാനോസിനോടും നമ്മുടെ സഭയ്ക്ക് പൂർവ്വപിതാവായ കനായിലെ പന്നി തോമസിനോട് Thank you.
അനുഗ്രഹങ്ങളെ പ്രതിജ്ഞകൾ അംഗീകരിക്കുന്ന അങ്ങയുടെ
നമ്മുടെ ശരീരത്തിന് രക്തങ്ങളാകുന്ന ദിവ്യരക്ഷകളുടെ ശുശ്രൂഷകരാകുന്ന എളിയവരും പാപികളുമായി ഞങ്ങളെ അവിടെ നിന്ന് കാരുണ്യാവുകയാക്കി അവ നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിഗണന ചെയ്യുവാൻ ഞങ്ങളെ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എല്ലാ തരങ്ങളിലും നിന്ന് സ്ത്രീ എല്ലാ നാമങ്ങളിൽ നിന്ന്
അതിലുള്ള സകലത്തെ മനുഷ്യവംശത്തോട് ഒരളവുമില്ലാതെയും ചെയ്തു. സ്വർഗവാസികളുടെ അഗ്നിമയന്മാരുമായ സ്വർഗീയ സൈനികളുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ക്രമന്മാരോടും ശ്രവ്യന്മാരോടും ചേർന്ന് നാഥനായ അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ച
ഉയർന്നു.